ദൈവപരിപാലനയുടെ ചെറിയ ദാസികളുടെ സ്ഥാപക ലിറ്റിയമ്മ. ഈ രോഗികളും കുഞ്ഞുങ്ങളുമാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ മുത്തുകൾ, പവിഴങ്ങൾ. ഞങ്ങളുടെ സഭയുടെ മധ്യസ്ഥൻ വിസ്തർ ജോസഫ് കൊത്തലങ്കോ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഈ രോഗികൾ താമസിക്കുന്ന സ്ഥലം കത്തീഡ്രലാണ്. ഇവിടുത്തെ ഓരോ കട്ടിലും ബലിപീഠമാണ്. ഇതിൽ കിടക്കുന്നതോ യേശുവും. അതുകൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ മുട്ടുകുത്തി നിന്നേ ഇവരെ ശുശ്രൂഷിക്കാവൂന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവപരിപാലനയെ താരാട്ടുപാട്ടായി മാറ്റുന്ന ചെറിയ ദാസികൾ. കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവരെ അത്ര ശ്രദ്ധിച്ച് കാര്യമായിട്ട് നോക്കണമെന്നാണ്. കാരണം കണ്ണിലെ കൃഷ്ണമണി പോയാൽ കൃഷ്ണമണി കണ്ണുകൊണ്ട് പിന്നെ അർത്ഥമില്ല, ഉപയോഗമില്ല. ഇവരാണ് സ്വർഗ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരുന്നതെന്നാ പുണ്യവാൻ പറയുന്നത്. ഈ ക്രിസ്റ്റോയെ ഏതാണ്ട് 10 ദിവസം പ്രായമുള്ളപ്പോൾ കിട്ടിയതാ. മാതാപിതാക്കളുള്ള കുഞ്ഞാ. 3 ആഴ്ചയെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കിട്ടിയതാ. അവനിപ്പോൾ 8-ാമത്തെ വയസ്സിലാണ്. നമ്മളെങ്ങനെ അവരെ പരിചരിക്കുന്നു, കൂടുതൽ ശുശ്രൂഷ കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവർ ജീവിക്കുന്നത്. തേങ്ങലുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. മണിമുത്തങ്ങൾക്ക് നടുവിൽ പുഞ്ചിരി തൂവുന്ന കുഞ്ഞുമുഖങ്ങൾ. കോതമംഗലത്തെ കത്തീഡ്രൽ ഇടവകയിലെ ഓലിയപ്പുറം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 7 പേരാണ്. 3 ആങ്ങളമാരും 3 ചേച്ചിമാരും. ഞാൻ  7-ാമത്തെയാളാണ്. എൻ്റെ അപ്പന് എന്നെക്കുറിച്ചൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നത് ഞാനൊരു നല്ല ഡോക്ടറായിട്ട് സേവനം ചെയ്യണം എന്നതായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലത്തിന് മുമ്പ് തന്നെ എന്നെ അരികിൽ വിളിച്ച് പറയുമായിരുന്നു, നീ ഒരു ക്ലാസ്സിലും തോൽക്കരുത്, നിന്നെ ഞാൻ ഡോക്ടറിലേന് വിടും. അന്ന് മെഡിസിനുള്ള ശൈലിയില്ല. ഞാനൊരു ഡോക്ടറാകണമെന്ന് എൻ്റെ അപ്പന് നിർബന്ധമായിരുന്നെങ്കിൽ അമ്മയ്ക്കൊറ്റ നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകളെ ഒരു പുണ്യവതിയാകുക എന്നതിൽ കുറഞ്ഞൊന്നും നീ ചിന്തിക്കരുതെന്ന്. വാസ്തവത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഡോക്ടറാകുന്നത്, എന്തിനാണ് പുണ്യവതിയാകുന്നത്? എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കോതമംഗലത്ത് തന്നെയുള്ള മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് എന്ന സന്യാസ സമൂഹത്തിൽ ഞാൻ ചേർന്നു. പ്രായം കുട്ടിത്തത്തെ എടുത്തുമാറ്റാത്ത കുരുന്നുകൾ. എന്തും ഒരു കുറുമ്പ് മാത്രം. ഇവർക്ക് വേണ്ടത് ലാളന മാത്രം, പിന്നെ താരാട്ടും. കർത്താവ് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയ ഈ കുഞ്ഞുമക്കള് പല വിധത്തിൽ വൈകല്യമുള്ളവരാണ്. ചിലർക്ക് കണ്ണു കാണാം, ചിലർക്ക് ചെവി കേൾക്കാൻ പാടില്ല, ചിലർ മുണ്ടില്ല, ഡ്രസ്സ് ധരിക്കണമെന്നറിയാൻ പാടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിവിടെയുള്ള കുഞ്ഞുങ്ങൾ. ഈ സന്യാസ ഭവനത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വന്നപ്പോൾ എനിക്ക് ഈ കുഞ്ഞുമക്കളെ ശുശ്രൂഷിക്കാൻ പറ്റുമെന്നൊന്നും ഒരു ബോധ്യമില്ലായിരുന്നു. പക്ഷേ ഇതിനുള്ള പ്രചോദനവും ശക്തിയുമെല്ലാം എനിക്ക് ലഭിച്ചത് ഞങ്ങളുടെ മദറിൻ്റെ ആ ത്യാഗ ജീവിതവും പ്രാർത്ഥനയും സ്നേഹവും ആണ്. ഈ കുഞ്ഞുമക്കളെ നോക്കുന്നത് വളരെ സഹനമുള്ള ഒരു പ്രവൃത്തിയാണ്. എങ്കിൽ ഇന്ന് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. അതിന് ഏറ്റവും അധികം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത് ഞങ്ങളുടെ മദറാണ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, എല്ലാ സിസ്റ്റേഴ്സിനും വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയുവാൻ സാധിക്കും. മദറിൻ്റെ ആ ജീവിതമാണ് ഞങ്ങൾക്കിന്ന് ഈ പാവപ്പെട്ട കുഞ്ഞുമക്കളെ നോക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നത്. രോഗം ഒരവസ്ഥ മാത്രമാകുമ്പോൾ രോഗികൾ ഇവർക്ക് പ്രിയപ്പെട്ടവരാകുന്നു. Thank you.
തിരുമുഖ ദർശനം ലഭിക്കുന്നു എന്നത് പരമമായ സത്യം. എൻ്റെ സഭാവസ്ത്ര സ്വീകരണവും വ്രതവാഗ്ദാനവും കഴിഞ്ഞ് എൻ്റെ അധികാരികൾ എന്നെ റോമിൽ മെഡിസിൻ പഠിക്കാൻ അയച്ചു. റോമിൽ നിന്ന് ഞാൻ MD ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിലും അയർലൻഡിലും പോയി പ്രാക്ടീസ് ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ ട്രോപ്പിക്കൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്തു. വീണ്ടും അയർലൻഡിൽ വന്ന് പീഡിയാട്രിക്സ് എടുത്തു. അതിനുശേഷം ഏതാണ്ട് 10 വർഷക്കാലം ഞാൻ യൂറോപ്പിൽ ചെലവഴിച്ചു, എൻ്റെ പഠനവും പ്രാക്ടീസും എല്ലാമായിട്ട്, ഡിഗ്രി എടുക്കുന്നതും എല്ലാം കൂടെ. ഒരു സാന്ത്വന സ്പർശമായി മാറാൻ സാധിക്കുന്നത് ദിവ്യകാരുണ്യനാഥൻ്റെ പിൻബലം ഒന്നുകൊണ്ട് മാത്രം. ഇവിടെ ഓരോ നിമിഷവും ചിലവഴിക്കുമ്പോൾ ദിവ്യകാരുണ്യ സ്പർശം ഇവർ അനുഭവിക്കുന്നു. ദൈവപരിപാലനയുടെ ചെറിയ ദാസികളുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ പറയുന്നു, ദിവ്യബലിയും ദിവ്യകാരുണ്യ ആരാധനയുമാണ് ചെറുഭവനത്തെ താങ്ങി നിർത്തുന്ന 2 ശക്തിസ്രോതസ്സുകൾ. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, അറപ്പും വെറുപ്പും ഭയവും ഉളവാക്കുന്ന ഈ രോഗികളെ ശുശ്രൂഷിക്കുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? സന്തോഷത്തോടെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും, അനുദിനവുമുള്ള ദിവ്യബലിയിൽ നിന്നും 24 വർഷമായി പരസ്യമായിട്ട് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് രാവും പകലും നിത്യേനയുമുള്ള ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ശക്തി ലഭിക്കുക. മന്ദബുദ്ധികളും വികലാംഗരും മാനസിക രോഗികളും തളർവാദ രോഗികളും അപസ്മാര രോഗികളുമായ സമൂഹം വെറുക്കപ്പെട്ട എല്ലാവരും തഴയപ്പെട്ട ഈ രോഗികളെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ശുശ്രൂഷിക്കുവാനായിട്ട് ദിവ്യകാരുണ്യ ഈശോയും ഈശോ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. മനുഷ്യൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല എന്ന തിരിച്ചറിവ്. രൂപസൗന്ദര്യത്തിനപ്പുറം ആത്മസൗന്ദര്യത്തെ വിവേചിച്ചറിഞ്ഞവർ. വടക്കേ ഇറ്റലിയിലുള്ള ടൂറിനിൽ വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ സ്ഥാപിച്ച ദൈവപരിപാലനയുടെ ചെറുഭവനം സന്ദർശിക്കാനിടയായി. അന്വേഷിക്കാൻ ആരുമില്ലാത്ത ഏതാണ്ട് 7000-ൽ പരം പാവപ്പെട്ട രോഗികളെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് സംരക്ഷിച്ചു വന്ന സ്ഥാപനം. അവരെ ശുശ്രൂഷിക്കുന്നവരെല്ലാം കൂടെ ഏതാണ്ട് 14,500 പേരുണ്ടായിരുന്നു. വാസ്തവത്തിൽ ആ സ്ഥാപനം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ പ്രചോദനം കിട്ടി. ആരോ എന്നോട് ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ട് നിനക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൂടാ? അയർലൻഡിൽ നിന്ന് പീഡിയാട്രിക്സ് ഡിപ്ലോമയും എല്ലാം എടുത്ത് നാട്ടിൽ തിരിച്ചെത്തി എൻ്റെ സമൂഹത്തിലുള്ള ആശുപത്രികളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആഗ്രഹം കുറെ കൂടി ശക്തമായി. കോൺവെന്റിൽ വന്ന് കാണുകയും ഇവിടുത്തെ കുട്ടികളെയൊക്കെ വന്ന് കാണുകയും ചെയ്തപ്പോൾ അന്ന് തൊട്ടേ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഇതുപോലൊരു കോൺഗ്രിഗേഷനിൽ അംഗമായി ചേരണം, എൻ്റെ ജീവിതവും പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന്. അന്നൊക്കെ അടുത്ത അന്നൊന്നും മദറിനോടധികം ഒന്നും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. മദറിൻ്റെയും ഇവിടെയുള്ള മറ്റ് സിസ്റ്റേഴ്സിൻ്റെയും പ്രവർത്തനമാണ്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം, അവർ ഈ കുട്ടികളെയൊക്കെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ മണവാട്ടിയായി ഇവരെ ശുശ്രൂഷിക്കണമെന്ന ഒരാഴമായ ആഗ്രഹം ഉള്ളിൽ ഉദിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ഉറച്ച ബോധ്യമുണ്ട്, എൻ്റെ ദൈവം എനിക്കായി നൽകിയ ഈ ദൈവം ഇതായിരുന്നു എനിക്കായി വെച്ചിരുന്ന ദൈവവിളിയെന്ന് ഉറച്ച വിശ്വാസമുണ്ട്.
പ്രാർത്ഥനയുടെ വേറിട്ട ഭാവങ്ങൾ. ഓരോ ജപമാലമണിയിലും ഇവിടെ ഒരു ശുശ്രൂഷ നിറയുന്നു. പണമോ മറ്റ് സമ്പാദ്യങ്ങളോ ഒന്നും കൈമുതലില്ലാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ച് കുന്നന്താനത്തുള്ള ഒരു ചെറിയ വീട്ടിൽ ആതുരാലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യത്തെ രോഗിയെ കൂടാതെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു മാനസിക രോഗിയെ കൂടി ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരെ ശുശ്രൂഷിക്കാനായി സമർപ്പിതരായ പെൺകുട്ടികളുടെ ആവശ്യം കർത്താവ് മനസ്സിലാക്കി തന്നു. അങ്ങനെ അർത്ഥിനികളെ സ്വീകരിച്ചുകൊണ്ട് ദൈവപരിപാലനയുടെ ചെറിയ ദാസികൾ എന്ന സന്യാസ സമൂഹം തുടങ്ങുവാനുള്ള അനുവാദം അഭിവന്യ പടിയറ പിതാവിൽ നിന്ന് ലഭിച്ചു. സ്നേഹവും പരിചരണവും ഒരുപക്ഷെ ആയുസ് നീട്ടിക്കൊടുക്കുന്നവയാണെങ്കിൽ ഇവിടുത്തെ മുത്തുകൾ ലോകാവസാനത്തോളം ജീവിക്കും. ഞങ്ങളുടെ ആദ്യത്തെ മുത്തുകളാണ് ഇവര് രണ്ടുപേരും. ആദ്യമായിട്ട് ത്രേസ്യ കുട്ടിയെ കൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. മുത്ത് പവിഴെന്നൊക്കെ ഇവരെ ഞങ്ങൾ വിളിക്കുന്നത്. വളരെ വിരൂപമായ അവസ്ഥയിലാണ് ഇവര് രണ്ടുപേരെയും കിട്ടുന്നത്. രേസ്യാകുട്ടി 28 വർഷമായിട്ട് നടക്കാത്ത ആളായിരുന്നു. നടക്കില്ല, സംസാരിക്കില്ല, സ്വയമായിട്ട് ഒന്നും ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഒരു മൂലയ്ക്ക് ഒരു ഇരുട്ട് മുറിയിൽ ചെയ്തു കൊടുക്കണമായിരുന്നു. ആങ്ങളെ 38 വർഷം വരെ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ആങ്ങളെ ഞാനിഞ്ഞു കൊണ്ടുവന്നാൽ, ഈ രോഗിയെ ഞാനിഞ്ഞു കൊണ്ടുവന്നാൽ ആങ്ങളൊക്കെ വിവാഹമൊക്കെ കഴിച്ച് അവൻ്റെ കുടുംബമൊക്കെ അന്വേഷിക്കാം, ഇതൊക്കെ ആയിരുന്നു എൻ്റെ കണക്കൂട്ടിൽ. പക്ഷേ അവന് പട്ടക്കടയിൽ കറി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പട്ട കുടിച്ച് കുടിച്ച് 3-4 വർഷം മുമ്പ് ആങ്ങളെ മരിച്ചുപോയി. 28 വർഷം നടക്കാതിരുന്ന ആൾ ഇവിടെ വന്ന് രോഗ പരിചരണമൊക്കെ കൊടുത്തു, മരുന്ന് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, സ്നേഹവും അംഗീകാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കാനും ഓടാനും തുടങ്ങി. സ്റ്റെല്ലായെ വളരെ വിരൂപമായ അവസ്ഥയിൽ, തലയെല്ലാം മുട്ടയടിച്ച്, കണ്ണെല്ലാം പഴുത്തൊലിച്ച്, എല്ലും തൊലിയുമായിട്ട്, ഒരു കതിര് പോലെ നഖമൊക്കെ നീണ്ട്, ഒരു ചട്ടയിടിയിച്ച്, അതിൻ്റെ മുകളിൽ ഒരു സാരിയൊക്കെ ഉടുപ്പിച്ച്, ഒരു കസേരയിൽ എടുത്തുകൊണ്ട് ആ ഓല മേഞ്ഞ വരാന്തയിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പോൾ ഇതിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കണം. അന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ കാര്യമായിട്ട് ഭക്ഷണമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ കഴിക്കുന്നതും പിന്നെ എക്സ്ട്രാ പിണ്ടിയും ചുണ്ടും താളും തകരയും ചക്കക്കുരും ഒക്കെ ഇട്ട് വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കി ഇതിനെയൊക്കെ കഴിപ്പിക്കുമായിരുന്നു. ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് സ്നേഹവും പരിചരണവും അംഗീകാരവും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലപോലെ അങ്ങ് നന്നായി. 3 ആഴ്ച കൊണ്ട് ഞങ്ങളൊക്കെ സുഹൃദേവൊക്കെ ചൊല്ലി കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു. എല്ലാം നെഗറ്റീവായിട്ട് ഓപ്പോസിറ്റായിട്ട് ചെല്ലും. എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല 100, എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല 99, 1 വരെ കൊണ്ടൊരു 100 വരെ കയറ്റും. നന്മ നിറഞ്ഞ ഷേളി, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടിവിടെ, ഒരു കൊന്ത മുഴുവൻ. പടിയറപ്പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് നേരം 4-5 അച്ഛന്മാരും കൂടി പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞ് രോഗികളെ കാണാനെന്ന് പറഞ്ഞ് ആ കൊച്ച് വീട്ടിൽ വന്നതാണ്. 15 മിനിറ്റ് നേരം നല്ല കല്ല് വെച്ച് തെറി, തേച്ചാലും കുഴിച്ചാലും പോകില്ല, പിതാവ് മരിച്ചാലും മറക്കില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. എൻ്റെ തല ചേടിച്ചു പോയി, ഞാൻ ഇറങ്ങി നടന്നു. ഇനി ആര് കേട്ടാലും എനിക്ക് വിരോധമില്ല. സുബോധം പോയാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവരും അറിയട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഒരു 12 വർഷങ്ങൾക്ക് ശേഷം പിതാവ് ഇവിടെ രോഗികളെ കാണാനായിട്ട് വന്നപ്പോൾ സ്റ്റെല്ല പറഞ്ഞു, പിതാവേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ആ ദുരിതം എന്നാണല്ലോ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷ വേല നടത്തുന്നത് എൻ്റെ കടമയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ആഗ്രഹി പോയി സുവിശേഷ വേല നടത്തണമെന്ന്. ആഗ്രഹയിൽ ഞങ്ങൾക്കൊരു ഹൗസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുന്നന്താനത്തുള്ള ദൈവപരിപാലന ഭവനത്തിൽ സന്ദർശിക്കാനിടയായി. അപ്പോൾ ഇഴഞ്ഞു നടക്കുന്നതും മുട്ടിന്മേ നടക്കുന്നതും കൈയില്ലാത്തതും കാലില്ലാത്തതുമായ
മക്കളെ, ഇവിടുത്തെ രോഗികളായ മക്കളെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചു. രണ്ടായിരത്തി നാലില് ഞാൻ ഈ മഠത്തിൽ ചേർന്നു. ഇവിടുത്തെ ഞങ്ങളുടെ സഭാസ്ഥാപക മദർ മേരി ലിറ്റിയുടെ ആ ലാളിത്യം നിറഞ്ഞ ജീവിതവും ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ ആ സന്തോഷ പ്രകൃതിയും ഏത് താഴ്ന്ന ജോലിയും ഏറ്റവും സന്നദ്ധതയോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഈ മഠത്തോട് ഒത്തിരി സ്നേഹം തോന്നിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളുടെ സഭാസ്ഥാപക മദർ മേരി ലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനിക്കാനുണ്ട്. കാരണം മദർ ഒരു ഡോക്ടറായിരുന്നിട്ടും ആ സ്ഥാനമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. കീടാ